ഹായ് ഫ്രണ്ട്സ്, എന്താ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ഒന്ന് രണ്ട് അപ്ഡേഷൻ തരാനും വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ട് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു എന്നാണോ ലോക്ക്ഡൗൺ തീരുന്നത്, അതിൻ്റെ മുറയ്ക്ക് എക്സാമിനേഷൻ നടക്കുമെന്നുള്ളത്. അപ്പോൾ അതിലാരും ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ആശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എക്സാമിനേഷൻ നടത്തും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വവുമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കഴിഞ്ഞ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഫൈസൽ വ്ളോഗർ. അപ്പോൾ ഈ വീഡിയോയിൽ കെമിസ്ട്രി കഴിഞ്ഞ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനിൽ പോവുക കിട്ടും. പിന്നെ കഴിഞ്ഞ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ആൻസർ കീ നൽകുന്നു. ഒപ്പം മാത്തമാറ്റിക്സിൻ്റെ മലയാള മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, ഇതൊക്കെ മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം, മാത്തമാറ്റിക്സിൻ്റെ പുതിയ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്ക്രിപ്ഷനും. അപ്പോൾ ഈ സംഗതിയായിട്ട് നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്നാണോ പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ടീച്ചിങ് വിവിധ ഈ വരുന്ന എക്സാമിനേഷൻ ബന്ധപ്പെട്ട പ്രഗത്ഭര അധ്യാപകർ വെച്ചുള്ള ക്ലാസ് നമ്മൾ നടത്തും ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷൻ വരുന്നതോടുകൂടി. സന്തോഷത്തോടെ ഇരിക്കുക, ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഇവിടുത്തെ സ്ട്രെസ്ഡായിട്ട് പിരിമുറക്കത്തോടു കൂടി ഒന്നും വേണ്ട. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ വരുന്ന സമയത്ത് വരും, നിങ്ങൾ ധൈര്യമായിട്ട് എഴുതും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക, ഡിസ്ക്രിപ്ഷനിൽ പോവുക. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ വരുന്ന സംഗതികളൊക്കെ, പുതിയ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പാരൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മക്കൾക്ക് എടുത്തു കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ബാക്കി കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കാണുന്ന ആൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുക്കും ഒക്കെ. പരമാവധി ആൾക്കാർ ഉപകാരം ഉണ്ടാകട്ടെ, നമ്മൾ അതിനും വേണ്ടിയാണല്ല. വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും, അപ്ഡേഷൻ, പുതിയ അപ്ഡേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. സ്റ്റേ ഹോം, ഹാപ്പി ഹാപ്പി ഹാപ്പി.